Like a Hellcat. ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കാം നമ്മുടെ ടെറസിലുള്ള മുന്തിരിത്തോട്ടം കാണിക്കാനായിട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുന്തിരികളൊക്കെ പഴുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാനിപ്പോൾ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മുന്തിരികളൊക്കെ പറിക്കാനായിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട് കൊലകൾ. പിന്നെ ഈ ഇലയൊക്കെ ഉണങ്ങി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുന്തിരി ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് വീണ്ടും വീണ്ടും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഈ സീസൺ കഴിയുമ്പോൾ മൊത്തം ഈ മെയിൻ തണ്ടുകൾ മാത്രം നിർത്തിയിട്ട് ബാക്കി ചെറിയ തണ്ടുകൾ എല്ലാം തന്നെ മുറിച്ചളയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മുന്തിരിയുടെ കട നിൽക്കുന്നത് ടെറസിൽ തന്നെയാണ്. ആദ്യം ഒരു ചാക്കിലാണ് വെച്ചത്, പിന്നെ നമ്മൾ വലുതാക്കി 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 കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചാക്കുകളൊക്കെ തുന്നിപ്പിടിപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ആക്കണം. ഇതിപ്പോൾ ഒരു കട തന്നെയാണ്. നമ്മൾ കട മണ്ണിട്ട് മണ്ണിട്ട് പൊക്കിയേക്കണ കാരണം മൂന്നെണ്ണമിട്ട് തോന്നണേണ്. ഇതിൻ്റെ അപ്പോൾ ആദ്യത്തെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ കുറേ തണ്ടുകളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇലയൊക്കെ ഉണങ്ങി നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മുന്തിരികൾ ഇപ്പോൾ ചിലതൊക്കെ പഴുത്ത് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മുമ്പ് കുറച്ച് എടുത്തിരുന്നു മുന്തിരി. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും ഇനി റീപ്ലാന്റിനുള്ള ടൈമായിട്ടുണ്ട്. ഇവിടെ കോളിഫ്ലവർ ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. മെയിൻ നല്ല കടകളിൽ നിന്നൊക്കെ കോളിഫ്ലവർ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അതുപോലെ തന്നെ ക്യാബേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനമ്മയാണ് ഇത് മെയിനായിട്ട് നോക്കണത്. പിന്നെ ഞാനിതിൻ്റെ പന്തലി പോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മുന്തിരി എന്തായാലും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നത്. മുമ്പ് ഒരുപാട് പ്രാവശ്യം തൈ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും ഉണ്ടായി കിട്ടിയത് ശരിക്കും. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആ ടെറസിലെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ മറ്റേ ടി വിയിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന പോലെ മുന്തിരി കൊല കൊലയിട്ട് കിടക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നല്ല. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിനെ പ്രോപ്പറായിട്ടുള്ള ഹോർമോൺ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നാച്ചുറലായിട്ട് ഇതിലുണ്ടാവുന്ന രീതിയിൽ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ വലിയ മുന്തിരി കൊലകൾ വരാത്തതിൻ്റെ കാരണമൊക്കെ അതാണ്. മറ്റേ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പൂവിടുമ്പോൾ തന്നെ ഹോർമോണുകളുടെ സഹായത്തോടെ ആ കൊലയിൽ മൊത്തം പൂവിന്നും കായുണ്ടാവുന്ന രീതിയിലുള്ള ഹോർമോണുകളും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ടാണ് അത് അത്രയും വലിയ കൊലയും കാര്യങ്ങളൊക്കെ ഇട്ടുന്നത്. പിന്നെ അവർ ചെയ്യുന്ന അടിവളം അതൊക്കെ കൊണ്ടാണ് അത്രയും ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നാടൻ രീതിയിൽ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ ചെറിയ കൊലകളും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്തിരി ഉണ്ടാവുന്നത്.
അപ്പൊ നമ്മളുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മുന്തിരി ഇഷ്ടംമാതിരി ഉണ്ടാവും. പിന്നെ ആ മുന്തിരി കൃഷി ചെയ്യാനതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് യൂട്യൂബ് വഴിയിൽ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്തേക്കണ ശരിക്കും തീർത്തും പറ്റപ്പെട്ട രീതിയിൽ നാടൻ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരും മുന്തിരി ഡീറ്റെയിലായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അമ്മനെ കൊണ്ട് അച്ഛനെ കൊണ്ടൊക്കെ കുറച്ച് ഈശ പറപ്പിക്കല പൊട്ടിക്ക, അത് കഴിഞ്ഞ് നമുക്കും കുറച്ച് പൊട്ടിക്ക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പൊ ഇനി മുന്തിരി കൊലകൾ പൊട്ടിക്കാട്ടോ ബാക്കി. മുന്തിരികളുണ്ടായിട്ടെല്ലാം കൊഴിഞ്ഞു പോയി. നമ്മുടെ മുന്തിരിയൊക്കെ ശരിക്കും കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പച്ചയ്ക്ക് ഭയങ്കര പുളിയാണല്ലോ. എൻ്റെ പച്ച മുന്തിരി വെച്ച് മുമ്പ് ചേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നു മുന്തിരി. ആ സമയത്ത് പച്ച മുന്തിരി വെച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആൻറ്റി, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ പച്ച മുന്തിരി വെച്ച് ഞാൻ ഈ അച്ചാർ ഇടാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇതിപ്പോൾ ഇപ്പം മുന്തിരി പോയിട്ടാണ് ശരിക്കും. അതാണ് പിന്നെ പച്ചമുന്തിരി ഉപ്പിലൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. ശരിക്കും നല്ലോണം കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അച്ഛനപ്പം കുറച്ച് തിരക്കിലാണ്, അച്ഛനപ്പ കുറച്ച് പണിയുണ്ട്, അച്ഛൻ അതിന് വേണ്ടി പോയിക്കണം. അപ്പം മുന്തിരി അമ്മ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി പൊട്ടിക്കാനുണ്ട്. അപ്പം അമ്മ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഇത്രയും കൂടുതൽ നേരം ആദ്യമായിട്ടാണ് വരണത്. അപ്പം അമ്മയ്ക്കിന് മെയിനായിട്ട് ഇത് നോക്കണ ആൾക്കാർ. അപ്പം എന്തായാലും പൊട്ടിച്ചിട്ടുണ്ടെന്ന് അമ്മ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.